ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 15 അധ്യായം നഷ്ടപ്പെടലിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും പാഠമാണ് പഠിപ്പിക്കുന്നത്. ഈ വേദഭാഗത്ത് 3 നഷ്ടപ്പെടലിൻ്റെ കഥ വിവരിക്കുകയാണ്. കാണാതെ പോയ ആട്, കാണാതെ പോയ നാണയം, നഷ്ടപ്പെട്ട മകൻ. ആടിനെ തിരികെ ലഭിക്കുമ്പോഴും നാണയം തിരികെ കിട്ടുമ്പോഴും പിതാവിൻ്റെ നഷ്ടപ്പെട്ട മകൻ അനുതപിച്ച് തിരികെ വരുമ്പോഴും പിതാവ് സന്തോഷിക്കുന്നത് പോലെ അനുദപിച്ച് തിരിച്ചു വരുന്ന പാവിയെ ചൊല്ലി സന്തോഷിക്കുന്ന സ്വർഗീയ അനുഭവം ഈ ഭാഗത്ത് വിവരിക്കുന്നത്. 11 മുതലുള്ള വാക്യങ്ങളിൽ അപ്പനും മക്കളും അടങ്ങുന്ന കുടുംബത്തെപ്പറ്റിയാണ് പരാമർശിക്കുന്നത്. പിതാവിൻ്റെ സ്വത്തുക്കൾ കൈപ്പറ്റിക്കൊണ്ട് പിതാവിൽ നിന്നും കുടുംബത്തിൽ നിന്നും അകന്ന കുറവുകൾ ഉള്ളവനായി പാപത്തിൻ്റെ താഴ്വരയിൽ ആടി അലഞ്ഞ് ജീവിച്ച് സുബോധം ഉണ്ടായപ്പോൾ അപ്പൻ്റെ അടുക്കൽ പശ്ചാത്താപത്തോടെ തിരികെ വന്നപ്പോൾ പിതാവ് മനസ്സലിഞ്ഞുകൊണ്ട് തൻ്റെ മകനെ കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചതുപോലെ സ്വർഗസ്ഥനായ പിതാവും തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചതായ മനുഷ്യരുടെ അനുതാപത്തോടുള്ള മാനസാന്തരം കാംക്ഷിച്ചുകൊണ്ട് ഈ നോമ്പിൽ വീണ്ടും കാത്തിരിക്കുന്നു എന്നുള്ള ഒരു വീണ്ടും വിചാരം ഉണ്ടാകണം. മനുഷ്യർക്ക് വീഴ്ചകൾ ഉണ്ടാകാം, എന്നാൽ മടങ്ങി വരുവാനുള്ള മനസ്സ് ഉണ്ടാകണം. തൻ്റെ സഹോദരൻ തിരികെ വന്നപ്പോൾ അവൻ്റെ തിരിച്ചു വരവിൽ ഒട്ടും സന്തോഷിക്കുവാൻ കഴിയാത്ത സഹോദരനും ഇന്നത്തെ മനുഷ്യരുടെ പ്രതീകമാണ്. പിതാവിനോടൊപ്പം ആയിരുന്നുകൊണ്ട് ആ രക്ഷ സ്വന്തമാക്കുമ്പോഴും എന്താണ് എൻ്റെ മനോഭാവം, എന്താണ് എന്നെ പിടിച്ച് ഉലയ്ക്കുന്നത്? മനോഭാവമാണ് മനുഷ്യൻ്റെ രക്ഷയുടെ അടിത്തറ എന്ന് മനസ്സിലാക്കണം. എന്ത് മനോഭാവത്തോടുകൂടിയാണ് ദൈവത്തോട് ചേർന്നിരിക്കുന്നത്? ഉന്നതിയും സുഖ സൗകര്യങ്ങളും മാത്രം അപേക്ഷിക്കുന്ന ഒരു ദൈവ ശുശ്രൂഷയിലാണോ ആയിരിക്കുന്നത്? അതോ കാര്യങ്ങൾ എല്ലാം അറിയുന്ന, അപ്പനെപ്പോലെ പരിപാലിക്കുന്ന, എപ്പോഴും കൂടെ നടക്കുന്ന, എല്ലാം സമൃദ്ധിയായി നൽകുന്ന ദൈവത്തിന് നന്ദി പറയുവാൻ സാധിക്കുന്നുണ്ടോ? തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുവാൻ സ്നേഹത്തിൽ എല്ലാവരെയും സ്വീകരിക്കുന്ന, എല്ലാവരെയും കരുതുന്ന ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് വലിയ സ്നേഹം നൽകിയതുപോലെ നാമും അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കും. ആ സ്നേഹം എപ്പോഴും നമ്മിൽ തികഞ്ഞിരിക്കും, ആത്മീയ വർധന വരുത്തും. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ഓരോ നിമിഷവും ചിലവിടുവാൻ കഴിയട്ടെ.